കൊല്ലം അഞ്ചലിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ സ്കൂൾ കുട്ടികളെ ജീപ്പിൽ കുത്തി നിറച്ചുകൊണ്ടുപോയ സംഭവത്തിൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് രേഖകളില്ലാത്ത ജീപ്പ് കസ്റ്റഡിയിലെടുത്ത ശേഷം കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ വീടുകളിലെത്തിച്ചു. 20 കുട്ടികളാണ് ഈ ജീപ്പിലുണ്ടായിരുന്നത്. എ വി ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. ഇപ്പോൾ ജയശങ്കർ, എന്താണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി? ഉന്മേഷ്, കുട്ടികളെ ജീപ്പിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം വാഹന ഉടമകൾക്ക് നൽകിയിരുന്നു. അതെല്ലാം കത്തിൽ പറത്തിയായിരുന്നു ഈ ഒരു സർവീസ്. 20 കുട്ടികളെയാണ് ഈ ജീപ്പിൽ കുത്തി നിറച്ച് കൊണ്ടുപോയത്. ഇതിന് പിന്നാലെ ഇന്ന് 3 നടത്തിയ പരിശോധനയിലാണ് ടാക്സും ഇൻഷുറൻസും ഇല്ലാത്തൊരു വാഹനത്തിലാണ് കുട്ടികളെ കൊണ്ടുപോയത്. ഒപ്പം തന്നെ ഈ വണ്ടി ഓടിച്ച വ്യക്തിക്ക് ലൈസൻസും ഇല്ലെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ മനസ്സിലായി. പിന്നാലെയാണ് ഈ ജീപ്പ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. ഇതിനുശേഷം ഈ കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പ് അവരുടെ വാഹനത്തിലാക്കി അവരുടെ വീടുകളിലെത്തിച്ചു. ഒപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരം വാഹനങ്ങളിൽ അയക്കരുതെന്ന് സംബന്ധിച്ച ഉപദേശവും നൽകിയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അവിടെ നിന്ന് പോയത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ അനുവദിക്കില്ല, ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. കാരണം കുട്ടികളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം. ഏതെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഇടപെടുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കൃത്യമായ നടപടി ഉണ്ടാകും. ഇനിയും സ്കൂൾ സമയങ്ങളിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തും. രക്ഷിതാക്കൾ കൃത്യമായി വാഹനങ്ങളുടെ ക്രമീകരണം ഉൾപ്പെടെ പരിശോധിച്ച് സുരക്ഷിതമാണോ യാത്ര എന്ന് ഉറപ്പുവരുത്തിയേ കുട്ടികളെ വിടാൻ പാടൂ എന്നും മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും കർശന നടപടി, തുടർ നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഈ വാഹനത്തിന്റെ ഉടമക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കുന്ന കാര്യവും മോട്ടോർ വാഹന വകുപ്പിന് പരിഗണനയുണ്ട്. ശരി, എ വി ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.